സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. സിന്ദൂരഭാഗ്യം. കുടുംബത്തിലെ പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള ആഹ്ലാദത്തിലായിരുന്നു രണ്ട് വീട്ടുകാരും. മധുരപലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം വാങ്ങിച്ചു കൂട്ടാൻ മത്സരിക്കുകയായിരുന്നു എല്ലാവരും. എന്താണ് വാങ്ങിക്കൂട്ടേണ്ടതെന്ന വെപ്രാളത്തിലായിരുന്നു ദേവൻ. അവൻ്റെ മനസ്സ് നിറയെ തൻ്റെ അംശത്തെ ചുമക്കുന്ന തൻ്റെ പ്രണയിനി മാത്രമായിരുന്നു. നിന്റെ അച്ഛനോടും അമ്മയോടൊക്കെ വാവയുടെ കാര്യം പറഞ്ഞപ്പോൾ ചമ്മലും വല്ലതും തോന്നിയായിരുന്നു ലക്ഷ്മേ? ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചു. ചമ്മലൊന്നും തോന്നിയില്ല, പക്ഷേ ലക്ഷ്മി പറഞ്ഞു നിർത്തി. പക്ഷേ ബാക്കി പറ ലക്ഷ്മേ. അത് പിന്നെ അവരോട് രണ്ടുപേരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷവും ചിരിയൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഈ ലോകം പിടിച്ചടക്കിയ പോലെ തോന്നി. അത്രയ്ക്ക് സന്തോഷമായിരുന്നു അവർ രണ്ടുപേരുടെയും മുഖത്ത്. ഇന്ന് വരെ അവരുടെ മുഖത്ത് ഇത്ര ആഹ്ലാദം ഞാൻ കണ്ടിട്ടില്ല, ലക്ഷ്മി സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മുഖത്ത് ഇതേ സന്തോഷം, ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ ഉറ്റുനോക്കി. ദേവന് ഇതിനു മുമ്പ് അവർ രണ്ടുപേരും ഇത്ര സന്തോഷത്തിൽ കണ്ടിരുന്നെന്നോ? എന്നിട്ട് ഞാനത് ഓർക്കുന്നില്ലല്ലോ. ലക്ഷ്മി ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടിയിൽ തട്ടി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ലെങ്കിലും നീ ഓർക്കില്ല, കാരണം അന്ന് നീയൊരു കുഞ്ഞു വാവയായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് നിന്നെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങുമ്പോൾ അമ്മാവനിൽ ഞാൻ കണ്ട സന്തോഷം തന്നെയാ ഇന്ന് ഞാൻ കണ്ടത്. ആ കണ്ണുകൾ ഇന്ന് നിറഞ്ഞതുപോലെ അന്നും നിറഞ്ഞിരുന്നു. ഇന്ന് നിന്റെ മൂർത്താവിൽ വാത്സല്യത്തോടെ ചുംബിച്ച പോലെ അന്നും അമ്മാവൻ നിനക്ക് ചുംബനം നൽകിയിരുന്നു. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. അപ്പോൾ ദേവേട്ടിന് ഒത്തിരി സന്തോഷം ഉണ്ടാവില്ലേ നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുമ്പോൾ? ലക്ഷ്മി ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നെ കാണാതെ ഇരിക്കൂ, നിന്റെ ഈ വയറ്റിൽ നമ്മുടെ വാവ് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ച ഫീലിംഗ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെയാണോ നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള അവസ്ഥ? അതെന്തായിരിക്കുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല പെണ്ണെ. ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. കുറച്ച് നിമിഷം അവർ രണ്ടുപേരും മൗനമായി അങ്ങനെ ചേർന്നിരുന്നു. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? ദേവന്റെ ചോദ്യം കേട്ട് ലക്ഷ്മി അവനെ മുഖം ഉയർത്തി നോക്കി. എന്തിനാ ദേവേട്ട ഇനി ഹോസ്പിറ്റലിൽ പോകുന്നേ? നമുക്ക് നിർമ്മല ആന്റിയെ കൺസൾട്ട് ചെയ്താൽ മതിയടാ. ആന്റിക്ക് നമ്മളെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെ നിനക്ക് പ്രത്യേക കെയർ കിട്ടും, ദേവൻ ലക്ഷ്മിയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും എല്ലാ ഡോക്ടർമാരും പ്രഗ്നന്റ് ആയവരെ കെയർ ചെയ്യും, അല്ലാതെ നിർമ്മല ആന്റി മാത്രമൊന്നുമല്ല. എന്നാലും ആന്റി ആകുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്, നീയും നമ്മുടെ കുഞ്ഞും ആന്റിയുടെ കയ്യിൽ സേഫായിരിക്കുന്നു. ദേവൻ കരുതലോടെ പറയുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ അവനെ കണ്ട് ചെമ്മിക്കാണിച്ചു. ഓ, ആന്റിയെ തന്നെ നമുക്ക് പോയി കാണാം. ഇനി അവിടെ പോവാതിരുന്നിട്ട് ദേവേട്ടൻ്റെ സമാധാനം പോണ്ട. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളുടെ നെറ്റിയിലൊന്ന് മുകർന്നു. അക്ഷമയോടെ തൻ്റെ മുമ്പിലിരിക്കുന്ന ദേവനെ കണ്ട് ഡോക്ടർ നിർമ്മല അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ദേവാ, നീയൊന്ന് ശ്വാസം വിടടാ. ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം നിന്റെ ഭാര്യയെ ഡെലിവറിക്ക് ആയിട്ടൊന്നുമല്ലോ. നിർമ്മല പറയുന്നത് കേട്ട് ദേവൻ അവരെ നോക്കി ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. ലക്ഷ്മി നല്ല ഹെൽത്തിയാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും കാണില്ല. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഹോർമോൺ ലെവൽ അല്പം ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. അതാ ഇന്ന് തന്നെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയത്, ഡോക്ടർ നിർമ്മല ഗൗരവത്തോടെ പറയുന്ന കേട്ട് ലക്ഷ്മിയും ദേവനും അവരെ ഉറ്റുനോക്കി. എന്താ നീ സ്കാൻ ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവൻ വെപ്രാളത്തോടെ ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ഹാപ്പി ന്യൂസാ ഉള്ളത്. നിങ്ങൾക്ക് ഒരു വാവയല്ല ഉണ്ടാകാൻ പോകുന്നത്, മൂന്ന് പേരാണ് ലക്ഷ്മിയുടെ ഉള്ളിൽ വളരുന്നത്. ഡോക്ടർ നിർമ്മല പറയുന്നത് കേട്ട് ദേവൻ വിശ്വസിക്കാനാവാതെ ഞെട്ടലോടെ ലക്ഷ്മിയെ നോക്കി. ലക്ഷ്മിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവളുടെ കൈകൾ യാന്ത്രികമായി തൻ്റെ ഉദരത്തെ പൊതിഞ്ഞു. എന്താ രണ്ടാളും ഇങ്ങനെ കണ്ണും തള്ളിയിരിക്കുന്നത്? നിർമ്മല ചിരിയോടെ ചോദിച്ചു. അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരിതും വേണ്ട, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മൂന്ന് കുഞ്ഞുവാവകളും കാണും. നിർമ്മല പറയുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ ദേവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലും നിറഞ്ഞൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. നന്നായിട്ട് ആഹാരം കഴിക്കണം, പ്രത്യേകിച്ചും ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. സ്ട്രെയിൻ ചെയ്യുകയൊന്നും ചെയ്യരുത്, ഒരാളല്ല മൂന്നാളാ ഉള്ളത്.
അതെപ്പോഴും ഓർക്കണം. അതുപോലെ ഞാൻ കുറിച്ചു തന്ന അയൺ ടാബ്ലറ്റും വിറ്റാമിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കണം. ഡോക്ടർ നിർമ്മല ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. അതെല്ലാം ലക്ഷ്മിയും ദേവനും ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഒരാളെ പ്രതീക്ഷിച്ചെടുത്ത് മൂന്നാൾക്കാരാണ് വരവറിയിച്ചിരിക്കുന്നത് എന്ന വാർത്ത രണ്ട് കുടുംബങ്ങളെയും ഒത്തിരി സന്തോഷിപ്പിച്ചു. അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ കാരണം ഇനി ഒരു പെണ്ണും ചതിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ, ഇനി ആർക്കും ഈ ഗതി വരരുത്. പ്രണയം നടിച്ചെന്നെ മുതലെടുത്തപ്പോഴും അവനെ വിശ്വസിച്ച വെറും പൊട്ടിയായി കഴിഞ്ഞ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ സ്വയം മരിക്കാൻ തോന്നുക. പക്ഷെ അവനെ വെറുതെ വിട്ട എൻ്റെ മരണം കൊണ്ടുപോലും എനിക്ക് സമാധാനം കിട്ടില്ല. തീർക്കും ഞാൻ അവനെ. ഹരിത മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് വിവേകിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ഓ, വലിയ ഡയലോഗ് അടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നീ തിരിച്ചു വന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. അല്ലാതെ നീ എവിടെ പോവാനാ? വിവേക് പുച്ഛത്തോടെ പറയുന്നത് കേട്ടിട്ടും ഹരിതയ്ക്ക് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയാ നീ പറഞ്ഞത്, ഞാനെവിടെ പോവാനാ? എല്ലാവരും ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്ന എന്നെ എൻ്റെ വീട്ടിൽ ഇനി എന്തായാലും കയറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ നേരത്തെ പറഞ്ഞ പോലെ നീ പറയുന്നത് കേട്ട് ഇവിടെ തന്നെ ജീവിക്കാമെന്ന്. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ നിന്നെ മറന്ന് ജീവിക്കാൻ എനിക്ക് കഴിയില്ല വിവേ. ഹരിത പറയുന്നത് കേട്ട് വിവേകിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പൊന്മുട്ടയിടുന്ന താറാവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. ഇനി എന്തായാലും ഇവളുടെ ബാക്കി സ്വത്തുകൂടി അടിച്ചു പറ്റണം. എന്നിട്ട് ഇവിടെ നിന്നും മൂങ്ങണം. പിന്നെ ഇവളെ എനിക്ക് സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിവേകിൻ്റെ മനസ്സ് തൻ്റെ പുതിയ കണക്ക് കൂട്ടലുകൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലായിരുന്നു. എന്നാൽ പകയെരിയുന്ന കണ്ണുകളോടെ ഹരിത അവരെ നോക്കി. ദേ, ഇത് കഴിക്കുമോളെ. നളിനി ഒരു പാത്രം നിറയെ മുറിച്ചു വെച്ച ആപ്പിൾ ലക്ഷ്മിയുടെ മുൻപിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പച്ചി. ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞ് നേരെ നോക്കിയതും തന്നെ കണ്ണുരുട്ടി നോക്കുന്നവനെ കണ്ട് ലക്ഷ്മി അവനെ നോക്കി ചുണ്ട് ഉളുക്കി കാണിച്ചു. നീയല്ലേ കുറച്ചു നേരം മുമ്പ് വിശക്കുന്നു എന്ന് പറഞ്ഞത്? ദേവൻ ഗൗരവത്തോടെ ചോദിച്ചു. നേരത്തെ അങ്ങനെ തോന്നി, പക്ഷേ ഇപ്പോൾ എനിക്ക് വിശക്കുന്നില്ല ദേവേട്ടാ. അതെങ്ങനെയാ ശരിയാവുക? ഒന്നും കഴിക്കാതെ നിന്റെ വിശപ്പ് മാറിയോ? ദേവൻ ലക്ഷ്മിയോട് ചോദിക്കുന്നത് കേട്ട് നളിനി അവനെ നോക്കി ചിരിച്ചു. എടയറക്കാ, അതൊക്കെ അങ്ങനെയാ. ഗർഭിണിയായിരിക്കുമ്പോൾ ചിലപ്പോൾ വിശപ്പ് തോന്നും, കുറച്ച് കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ വിശപ്പില്ലാന്നും തോന്നും. അതൊക്കെ ഈ സമയത്ത് പതിവാ. നളിനി പറയുന്നത് കേട്ട് ദേവൻ ലക്ഷ്മിയെ നോക്കി. എന്നാലും ഇവള് സ്കൂളിൽ നിന്നും വന്നപ്പോൾ ചായ കുടിച്ചതല്ലാതെ വേറൊന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ ചായയുടെ കൂടെ ഞാൻ ഉഴുന്നുവട കഴിച്ചു ഒന്നും ദേവട്ടൻ കണ്ടില്ലേ? ഓ, പിന്നെ ഒരു ഉഴുന്നുവട കഴിച്ചാൽ വയറങ്ങ് നിറയുമല്ലേ. അതിന് ഒരു ഉഴുന്നുവടയല്ലോ ഞാൻ കഴിച്ചത്, അപ്പച്ചി ഉണ്ടാക്കി ഉഴുന്നുവട മൊത്തം ഞാനാ കഴിച്ചത്. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ ചെറിഞ്ഞു നോക്കി. എണ്ണപ്പലഹാരം അധികം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ലച്ചു? ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി ദയനീയമായി നളിനിയെ നോക്കി. മോൾക്ക് ഇഷ്ടമുള്ളതല്ലേടാ കഴിക്കണ്ടേ, അതിന് നീ എന്തിനാ വെറുതെ അവളെ വഴക്ക് പറയുന്നത്? ഈ സമയത്ത് ലച്ചുവിന് അധികം എണ്ണയുള്ള ആഹാരം കൊടുക്കരുതെന്ന് നിർമ്മലാൻ്റി പറഞ്ഞതാ. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അത്? അത് മോനെ, ലച്ചു അത്ര കൊതിയോടെ പറയുമ്പോൾ എങ്ങനെയാടാ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത്? കൊതിയുള്ള ആഹാരമൊക്കെ അവൾക്ക് കൊടുക്കണം, പക്ഷേ അവളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ആഹാരം വേണം കൂടുതൽ കൊടുക്കാൻ. ഓ, ഈ ദേവേട്ടൻ തുടങ്ങി. കോളേജിൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഇവിടെയാ? അതേലോ, എനിക്ക് പഠിപ്പിക്കാൻ തോന്നുമ്പോൾ പഠിപ്പിക്കാനും കളിപ്പിക്കാൻ തോന്നുമ്പോൾ കളിപ്പിക്കാനും ആകെയുള്ളത് നീയല്ലേ. അതുകൊണ്ട് ഞാനത് നന്നായി തന്നെ ചെയ്യും. വെറുതെ ഇരുന്ന് വാചക അടിക്കാതെ എൻ്റെ പൊന്നുമൂളി ആപ്പിൾ കഴിക്കാൻ നോക്കി. ദേവൻ ലക്ഷ്മിയുടെ നേരെ ഒരു ആപ്പിൾ പീസ് നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി ആ ആപ്പിൾ പീസ് വാങ്ങി കഴിച്ചു. ദേവൻ ആ പ്ലേറ്റിലെ മൊത്തം ആപ്പിളും അവളെ കൊണ്ട് നിർബന്ധിച്ചു കഴിപ്പിച്ചു. ലക്ഷ്മി നല്ല അനുസരണയുള്ള കുട്ടിയെപ്പോലെ ദേവൻ കൊടുത്ത ആപ്പിൾ മുഴുവനും കഴിച്ചു. ഇപ്പോഴാ എൻ്റെ ലച്ചുമ ഗുഡ് ഗേളായത്, ദേവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പോടുന്നു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചില്ലേ? ലക്ഷ്മി പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് ദേവനിൽ നിന്നും അകന്നു മാറി. ലച്ചുമേ, ദേവൻ വിളിക്കുന്നത് കേട്ടിട്ടും ലക്ഷ്മി അവനെ നോക്കാതെ പിണക്കം നടിച്ചിരുന്നു. ദേ പെണ്ണെ, നീ വെറുതെ എന്നോട് മിണ്ടാതിരുന്ന പിന്നെ ഞാനും നിന്നോട് മിണ്ടില്ല കേട്ടോ. ദേവൻ പറഞ്ഞു തീർന്നതും അവൻ്റെ കയ്യിൽ നല്ലൊരു പിച്ച് കിട്ടിയതും ഒരേപോലെയായിരുന്നു. ഔ,
എന്റെ തോലി പറിച്ചെടുത്തോടി ദ്രോഹി? ദേവൻ എരിവ് വലിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ എന്നോട് മിണ്ടാതിരിക്കാമോ ദേവേട്ടാ? ലക്ഷ്മിയുടെ ദേഷ്യവും പരിഭവവും കലർന്ന ശബ്ദത്തോടൊപ്പം അവളുടെ നിറയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകൾ കൂടി കണ്ടപ്പോൾ ദേവന് വല്ലായ്മ തോന്നി. അയ്യേ, എന്റെ ലക്ഷ്മ അതങ്ങ് കാര്യമാക്കി എടുത്തു. ഞാൻ വെറുതെ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ വെണ്ണേ, അതിന് നീ ഇങ്ങനെ കണ്ണു നിറച്ചാലോ? ദേവൻ ലക്ഷ്മിയുടെ കവിളിൽ കൈത്തരം വെച്ചുകൊണ്ട് പറഞ്ഞു. ദേവേട്ടിന് എന്നോട് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്കും അറിയാം. ഓ, എന്നിട്ടാണോ നീ നേരത്തെ കണ്ണൊക്കെ നിറച്ചത്? ദേവൻ അവളെ നോക്കി കളിയാക്കി പറഞ്ഞു. ദേവേട്ടൻ എന്നെ കളിയാക്കുമൊന്നും വേണ്ട. പഴയ ലക്ഷ്മിക്ക് ഈ ദേവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശരിയാ. പക്ഷേ ദേവേട്ടൻ്റെ ലക്ഷ്മിക്ക് ദേവേട്ടനെ നന്നായിട്ടറിയാം. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവൾക്ക് മനോഹരമായൊരു ചിരി സമ്മാനിച്ചു. അവളുടെ കണ്ണുകൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ചിരിക്കുന്ന കുഞ്ഞിക്കണ്ണുകളെ തന്നെ നോക്കി നിന്നു. പിന്നെന്തിനാ എൻ്റെ ലക്ഷ്മ നേരത്തെ കരയാൻ തുടങ്ങിയത്? അത് പിന്നെ ദേവേട്ടൻ എന്നോട് മിണ്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സ് വല്ലാതെ നോവുന്ന പോലെ തോന്നി. അല്ലെങ്കിലും ഈടിയായിട്ട് നിനക്ക് എന്തെങ്കിലും ചെറിയ കാര്യം മതി കരയാനും വിഷമിക്കാനും ദേഷ്യം വരാനും ഒക്കെ. ഒക്കെ നമ്മുടെ വാവകളുടെ ഓരോ കുറുമ്പ. ദേവൻ ലക്ഷ്മിയുടെ ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. നമ്മുടെ വാവകളല്ലേ ദേവേട്ടാ, അപ്പോൾ കുറുമ്പും കുസൃതിയും ഒക്കെ കാണും. ലക്ഷ്മി ചിരിയോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ഇരു കവിളിലും ചുംബിച്ചു. ഇന്ന് സ്കൂളിൽ പോയിട്ട് നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും തോന്നിയോ? ഏയ് ഇല്ല ദേവേട്ടാ, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഈ ഗർഭിണികളൊക്കെ ശബ്ദിക്കുമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്, എന്നിട്ട് നീ ശബ്ദിക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ ലക്ഷ്മി. ദേവൻ സംശയത്തോടെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കി. ഓ, ഞാൻ ശർദ്ദിക്കാത്തതാണോ ദേവേട്ടൻ്റെ പ്രശ്നം? ലക്ഷ്മി ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ട് ദേവന് ചിരി വന്നു. എത്ര പെട്ടെന്നാ ചിരിച്ചുകൊണ്ടിരുന്നവൾ കണ്ണൊക്കെ ഒട്ടി പേടിപ്പിക്കുന്നേ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ചെറിയൊരു കാര്യം മതി എൻ്റെ പെണ്ണിനിപ്പം മുഖം വീർപ്പിക്കാൻ. ദേവൻ അവളുടെ വീർപ്പിച്ചു വെച്ച കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇങ്ങനെ എൻ്റെ മക്കളെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. അവരിങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ നാല് പേരും കൂടി ദേവേട്ടനെ മര്യാദ പഠിപ്പിക്കും. ഓ ആയിക്കോട്ടെ, അമ്മയും മക്കളും കൂടി എന്നെ മര്യാദ അങ്ങ് പഠിപ്പിച്ചോ, ഞാനതിനു വേണ്ടി ഇപ്പോഴേ തയ്യാറായിട്ടിരിക്കുവാണേ. ദേവൻ ചിരിയോടെ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. തുടരും.